ഒരു ലിറ്റർ ആടിന്റെ മൂത്രമാണ് ഇത്. അത് നമ്മൾ നേരെ കലത്തിലേക്ക് ഒഴിക്കും. ഒരു ലിറ്റർ പച്ചവെള്ളവും നമ്മൾ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ മൊത്തത്തിൽ രണ്ട് ലിറ്റർ ആയിട്ടുണ്ട്. രണ്ട് ലിറ്റർ ആയിട്ടുണ്ട്. ഈ രണ്ട് ലിറ്ററിലേക്ക് ഒരു ഉണ്ട ശർക്കര, അത് എത്ര തൂക്കം നോക്കേണ്ട കാര്യമില്ല, അത് ഒരു ഉണ്ടയായിട്ട് ഒരു ലിറ്ററിന് ഒരു ഉണ്ട. അപ്പൊ ആ ഒരു കണക്ക്, ഒരു ആവറേജ് കണക്ക് എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഇടും. ഇത് നമ്മള് നമുക്കറിയാം, ഈ ഇത് ഈ നമ്മുടെ ഗോമൂത്രത്തിന്റെ അകത്തേക്കുള്ള അകത്തുള്ള സൂക്ഷ്മ മൂലകങ്ങള് ഈ ശർക്കരനെ ഡൈലൂട്ട് ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ചേർത്തോളും. ഓക്കെ. അപ്പോ നമുക്ക് നോക്കി ഇരുന്ന കാണാം, വൈകുന്നേരം നമുക്ക് നല്ല ആടിന്റെ മൂത്രമാണെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവുമ്പോഴേക്കും മിക്കവാറും ഡൈലൂട്ട് ആവും, അല്ലെങ്കിൽ തൊട്ട് അടുത്ത ദിവസം രാവിലെ ആവുമ്പോഴേക്കും ഇത് ഡൈലൂട്ട് ആവും. നമ്മൾ നോക്കി ഇരുന്ന് നമ്മൾ നിരീക്ഷിക്കാവുന്ന കാര്യമുള്ളൂ. ഇതിനകത്ത് കോലിട്ട് ഇളക്കൊന്നും വേണ്ട, ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കിയാൽ മതി, അത് അതിന്റെ രീതിയിൽ വളക്കൂട്ടായിട്ട് വന്നോളും. അതിനുശേഷം പൊടിക്കാനൊന്നും തന്നെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണണം. അത് അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ കർഷകര് വൈകുന്നേരം അടുത്ത ദിവസം രാവിലെ നോക്കിക്കഴിഞ്ഞാൽ അത് ഡൈലൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഡൈലൂട്ട് ആയിക്കോളും. അത് നമ്മൾ നോക്കിയിരുന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്തൊക്കെ വിളക്കൂട്ടുകൾ ഉണ്ടാക്കിയാലും നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇപ്പൊ ഇവിടെ നിൽക്കുന്ന തൈക്കളെല്ലാം തന്നെ 15 ദിവസം നമ്മൾ ഡോളോമൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് ഈ തൈക്കളെല്ലാം നട്ടിരിക്കുന്നത്. 16-ാം ദിവസമാണ് നമ്മൾ തൈക്കൾ നട്ടിരിക്കുന്നത്. എത്ര ക്വാളിറ്റിയുള്ള വളങ്ങൾ കൊണ്ടുവന്നിട്ടാലും ചെടി വലിച്ചെടുക്കണമെങ്കിൽ ആ മണ്ണിലെ പുളിരസം മാറിയാലേ അത് വലിച്ചെടുക്കുള്ളൂ. അപ്പോൾ ആ പുളിരസം മാറാനായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഡോളോമൈറ്റ് യൂസ് ചെയ്ത്, ഞാൻ ഡോളോമൈറ്റ് ആണ് അധികം യൂസ് ചെയ്യാറ്. ആ ഡോളോമൈറ്റ് 15 ദിവസം കഴിഞ്ഞ് നമ്മൾ നട്ടിരിക്കുന്ന തൈക്കളാണിത്. അപ്പോൾ എത്ര ക്വാളിറ്റിയുള്ള വളങ്ങൾ നമ്മൾ എടുത്ത് പ്രയോഗിച്ചാൽ തന്നെ മണ്ണിൻ്റെ പുളിരസം മാറാത്ത ഒരു ഒരു പറമ്പിലാണെങ്കിൽ അതുകൊണ്ട് ഒരു ഗുണവും. അത് ഓരോ കർഷകർ ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് മണ്ണിന്റെ പുളിരസം മാറാതെ ഒരു ചെടിയും മണ്ണിൽ നിന്ന് ഉണ്ടായി വരില്ല. അപ്പൊ ആ മണ്ണിന്റെ പുളിരസം മാറ്റാനുള്ള ഉത്തരവാദിത്വം ആദ്യത്തെ 15 ദിവസം അത് എന്ത് മാർഗം മീഡിയം യൂസ് ചെയ്താലും അത് 15 ദിവസം കൊണ്ട് അത് മാറ്റിയിട്ട് വേണം തുടങ്ങാൻ നടാനായിട്ട്. ഇത് നമ്മൾ പ്രയോഗിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ആടിന്റെ 1 ലിറ്റർ എടുത്തു, ആടിന്റെ മൂത്രം എടുത്തു, 1 ലിറ്റർ പച്ചവെള്ളം ഒഴിച്ചു, 1 ഉണ്ട ശർക്കര ഇട്ടു. ഇത് 48 മണിക്കൂർ വേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ ഇത് സെറ്റ് ആവും. അത് കഴിഞ്ഞാല് 1 ലിറ്റർ ഇതിന്റെ ഇത് എടുത്തിട്ട് 10 ലിറ്റർ വെള്ളത്തിനകത്ത് ഡൈലൂട്ട് ചെയ്ത് ഒരു 10 ചെടിക്ക് അല്ലെങ്കിൽ 12 ചെടിക്കായിട്ട് അതിനെ തണ്ടിൽ നിന്ന് മാറ്റി അതിനെ ചുറ്റിനൊഴിക്കണം. ഈർപ്പം നന്നായി നിലനിർത്തണം. 10 ദിവസം ഈർപ്പം നന്നായിട്ട് നിലനിർത്തിയാലാണ് ഇതിന്റെ ഇത് സെറ്റായി ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏറ്റവും നല്ല ടോപ്പ് ക്വാളിറ്റി ജൈവവളമാണ്. ഇത് നമുക്ക് മണ്ണിന്റെ ഫലഭൂയിഷ്ഠത അനുസരിച്ച് നമുക്ക് 2-3 തവണ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ മണ്ണിന്റെ പുളിരസം മാറാതെ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. ഇത് പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം, ഫലവൃക്ഷങ്ങൾക്ക്, പൂച്ചെടികൾക്ക് ഉപയോഗിക്കാം. പക്ഷേ എന്തൊരു കാര്യം പുതിയതായിട്ട് കേൾക്കുമ്പോഴും അതിനെ അപ്ലൈ ചെയ്യുന്നത് 1-ോ 2-ോ ചെടിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, പരീക്ഷണാടിസ്ഥാനത്തിൽ. കാരണം ഓരോ സ്ഥലത്തെ മണ്ണിന്റെ ക്വാളിറ്റി ഓരോ രീതിയിലാണ്. അപ്പൊ നമ്മളിപ്പോ കണ്ടതെന്ന് വെച്ചാല് നമ്മുടെ ആടിന്റെ മൂത്രവും പച്ചവെള്ളവും അതുപോലെ തന്നെ ഉണ്ട ശർക്കരയും ചേർത്തിട്ടുള്ള ഒരു ജൈവ വളക്കൂട്ടാണ്. നമുക്കിത് കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ മണിച്ചേട്ടനാണ്. അപ്പൊ ഇത് എങ്ങനെയാണ്, സിമ്പിളായിട്ടാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടികൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് അല്ലേടാ? നമുക്ക് സിമ്പിളായിട്ട്, അതായത് ഒരു രൂപ പോലും ചിലവില്ല. അതായത് ആകെ ഇതിനകത്ത് ചിലവരുന്ന ഉണ്ട ശർക്കരയ്ക്ക് മാത്രമാണ്. വെറും നമുക്കൊരു വലിയ കഷ്ടപ്പാടൊന്നും വേണ്ട, 5 മിനിറ്റ് സാധനം സെറ്റാ അല്ലേ? അപ്പൊ അത് മാത്രല്ല, ഇത് ആടിന്റെ ആട് കർഷകർക്ക് വളരെ പ്രചോദനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ഗോമൂത്രം, അവരുടെ മൂത്രം ചെലവാകുക, അവരുടെ മൂത്രം കൊണ്ട് ഫലങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആട് കർഷകർക്ക് എല്ലാം തന്നെ അത് കർഷകർക്ക് അത് ചെയ്തിട്ടാണെങ്കിൽ കർഷകർ കൊടുക്കുകയും ചെയ്യും അല്ലേ? അല്ല, അത് അതാത് മേഖലയിലെ കർഷകർക്ക് അത് ഉപയോഗിക്കാം. ഓക്കെ.